മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വീട്ടുകാർ വീണ്ടും ചികിത്സ നിഷേധിക്കുന്നു നേരത്തെ ഈ ആരോപണം ഉയർന്നപ്പോഴാണ് പാർട്ടിക്കാർ ഉൾപ്പെടെ ഇടപെട്ട് അദ്ദേഹത്തെ ജർമ്മനിയിലെ ബെർലിൻ ചാരിറ്റി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് ഭാര്യയുടെയും മകൻ്റെയും വിശ്വാസ പ്രമാണങ്ങൾ കാരണമാണ് ഉമ്മൻചാണ്ടിക്ക് അന്ന് ചികിത്സ നൽകാതിരിക്കുന്നതെന്നായിരുന്നു മുൻപ് പ്രചരിച്ചിരുന്നത് ഈ പ്രചരണത്തോടെയാണ് അദ്ദേഹം ജർമ്മനിയിലേക്ക് ചികിത്സയ്ക്ക് വിമാനം കയറിയത് അതിനുശേഷം ബാംഗ്ലൂരിൽ തുടർചികിത്സയും കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ വീണ്ടും തുടർ ചികിത്സ വൈകുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോഴും തടസ്സമായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെയാണെന്നാണ് പുറത്തു പ്രചരിക്കുന്ന ആക്ഷേപങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടങ്ങിയതാണ് ഉമ്മൻചാണ്ടിക്ക് തൊണ്ടയിലെ പ്രശ്നങ്ങൾ അർബുദമാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരിച്ചറിയുകയും ചെയ്തു ഇതിനുശേഷവും കൃത്യമായി ചികിത്സ ലഭ്യമാക്കാതിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാക്കിയതും ശബ്ദം നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ഇപ്പോൾ വീണ്ടും തുടർചികിത്സ നിഷേധിക്കുന്നുവെന്ന വാർത്തയാണ് പ്രചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിഗണിച്ച് ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ തന്നെ തുടർചികിത്സ നടത്തണമെന്നാണ് പാർട്ടിക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ അഭിപ്രായം ഇത് വകവയ്ക്കാൻ വീട്ടുകാർ തയ്യാറാകുന്നില്ലെന്നതാണ് ഉയരുന്ന ആക്ഷേപം ഇതിനിടെയാണ് വീണ്ടും ശബ്ദം നഷ്ടമായ അവസ്ഥയിലേക്ക് ഉമ്മൻചാണ്ടി എത്തിയത് മാത്രമല്ല ആരോഗ്യാവസ്ഥ വിവരിക്കുന്ന മെഡിക്കൽ രേഖകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യുന്നു ബാംഗ്ലൂരിലെ എച്ച് സി ജി ക്യാൻസർ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ജനുവരി ഒന്നിനാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് തുടർ ചികിത്സയ്ക്ക് ഒൻപതാം തീയതി തിരിച്ചു ചെല്ലേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് കൃത്യസമയത്ത് ചികിത്സ നൽകേണ്ടവർ പോലും അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ലെന്നാണ് ഉയരുന്ന ആരോപണം നാട്ടുകാരെ കാണണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇതിനുശേഷം ജനുവരി ഒൻപതിന് തുടർ ചികിത്സ നടത്തണമായിരുന്നു പക്ഷേ തിരിച്ചു പോയില്ല ജനുവരി പതിനെട്ടിന് പരിശോധന നടത്തണമായിരുന്നു അതിനും കൊണ്ടുപോകാൻ തയ്യാറായില്ല ഇതിനിടെ മകൾ ഉമ്മൻ ഗൾഫിൽ നിന്നും നാട്ടിലെത്തി പിതാവിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും അതിലും എതിർപ്പുകളുണ്ടായെന്നാണ് പുറത്തു പ്രചരിക്കുന്ന വാർത്ത ബന്ധുക്കൾ കൂടി ഇടപെട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഭാര്യ അതിന് സമ്മതിച്ചില്ലെന്നാണ് പുറത്തു പ്രചരിക്കുന്നത് ഇതോടെ കഴിഞ്ഞ ഒരു മാസത്തോളമായി കൃത്യമായ ചികിത്സ ലഭിക്കാത്ത അവസ്ഥയിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജർമ്മനിയിലെ ബെർലൻ ചാരിറ്റി ആശുപത്രിയിൽ തൊണ്ടയിൽ ലേസർ ചികിത്സ നടത്തിയിരുന്നു ഈ സമയത്ത് അടഞ്ഞ ശബ്ദം തിരിച്ചു കിട്ടിയിരുന്നു ബാംഗ്ലൂരിലെ ചികിത്സയും ഫലപ്രദമായിരുന്നു എന്നാൽ തുടർ ചികിത്സയ്ക്ക് മുതിരാത്തത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമാകാൻ കാരണമാകുന്നു ആശങ്ക നിലവിൽ തിരുവനന്തപുരം ജഗതിയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് ഉമ്മൻചാണ്ടി സന്ദർശകരെ അനുവദിക്കുന്നുമില്ല കീമോ റേഡിയേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സയും ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ആഹാരക്രമവുമാണ് ബാംഗ്ലൂർ എച്ച് സി ജി ആശുപത്രി നിർദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഉമ്മൻചാണ്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയത് തിരക്ക് പിടിച്ച ഓട്ടത്തിൽ സ്വന്തം കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല അന്ന് തൊണ്ടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതോടെ തിരുവനന്തപുരത്തെ ഇ ഡോക്ടറെ കണ്ട് ചികിത്സ തേടി ആറുമാസത്തോളം അന്ന് ചികിത്സ നടത്തി തുടർന്ന് അങ്കമാലിയിലെ സിദ്ധ നാച്ചുറോപ്പതി ചികിത്സ നടത്തി ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ ചികിത്സ തേടിയിരുന്നു തൊണ്ടയിൽ ചെറിയ വളർച്ചയുണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് അമേരിക്കയിൽ ചികിത്സ നടത്തിയത് അന്ന് പെറ്റ്സ്കാൻ ഉൾപ്പെടെ ചെയ്ത് രോഗം കണ്ടുപിടിച്ചിരുന്നു വെല്ലൂരിലെ ചികിത്സയിൽ തൊണ്ടയിലെ പ്രശ്നങ്ങൾ കൂടുതൽ വ്യക്തമായി പിന്നീട് തിരുവനന്തപുരത്തെ ആർ സി സിയിൽ ചികിത്സ തേടിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ചികിത്സ തുടർന്നില്ല ഇതിനിടെ ഡെങ്കിപ്പനി പിടികൂടിയത് കൊണ്ട് ആയുർവേദ ചികിത്സ നടത്തി ഇടക്കാലം കൊണ്ട് വേണ്ടത്ര ചികിത്സ നേടാതിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇത്രയും വഷളാക്കിയതും ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയതും ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ട മകൻ ഉമ്മൻ ഈ സമയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുകയായിരുന്നു നേരത്തെ ബെർലിനിൽ ഉമ്മൻചാണ്ടിയെ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് ചാണ്ടിയുമ്മനും മകൾ മറിയയും ബെന്നി മകൾ അച്ചു ഉമ്മനും ചികിത്സാവേളയിൽ ബെർലിനിൽ എത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിക്ക് എത്രയും വേഗം തുടർ ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെടുന്നുണ്ട് വിദേശ ചികിത്സയുടെ ചെലവ് കഴിഞ്ഞ പ്രാവശ്യം വഹിച്ചതും കെ പി സി സി ആണ്